ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേക്കാണ്, ഒരു വാർത്തയിലേക്കാണ്. കർണാടകയിൽ പെട്രോൾ പമ്പിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ തീ പടർന്ന് യുവതിക്ക് ദാരുണാന്ത്യം. തുങ്കൂർ സ്വദേശി ഭവ്യയാണ് മരിച്ചത്. ഭവ്യയുടെ കൂടെ ഉണ്ടായിരുന്ന അമ്മയ്ക്കും പൊള്ളലേറ്റു. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട്. ശ്രീധരൻ, ദാരുണാന്ത്യം എന്ന് തന്നെ പറയാം. എന്താണ്, അതായത് മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴാണോ അപകടം ഉണ്ടായത്? അതോ നമ്മളൊക്കെ തന്നെ പോയി ചെയ്യാറ് ഗൂഗിൾ പേ അല്ലെങ്കിൽ പേ ടി എം ഒക്കെ വഴി പൈസ കൊടുക്കാൻ വേണ്ടി ഫോൺ എടുക്കും, അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതാണോ? എന്താണ് ഉണ്ടായത്? അഞ്ജിത, ഈ പെൺകുട്ടി പെട്രോൾ ബങ്കിൽ ഇന്ധനം നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ക്യാനിൽ ഇന്ധനം മേടിക്കുന്നു. ഈ സമയത്ത് ഈ പെൺകുട്ടി സ്കൂട്ടറിൽ ഇരിക്കുന്നു, ഫോൺ വന്നു, ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പെട്ടെന്ന് ഒരു സ്പാർക്ക് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് ഈ ക്യാനിലേക്കും തീ പടരുകയും ഈ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് തീ പടരുകയാണ് ഉണ്ടായത്. ഏതായാലും ഇതിനോട് അടുത്ത് തന്നെ, ഈ കുട്ടിയുടെ അടുത്ത് തന്നെ അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കും സാരമായി പൊള്ളലേറ്റിരുന്നു. ഏതായാലും ചികിത്സയിലിരുന്ന ഈ ഭവ്യ, തുങ്കൂർ ജില്ലയിലാണ് ഈ സംഭവം നടക്കുന്നത്, ചികിത്സയിലിരുന്ന ഭവ്യ കഴിഞ്ഞ ദിവസം മരിക്കുകയായിരുന്നു. ഏതായാലും ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. പെട്രോൾ ബങ്കിലൊക്കെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഇന്ധനം നിറയ്ക്കുമ്പോൾ ഫോൺ, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നൊക്കെ. എന്നാൽ പോലും പലരും അത് നോക്കാറില്ല. ഏതായാലും ഇതാണോ അപകട കാരണം എന്ന് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം ഇനിയും നടക്കേണ്ടി വരും. ഏതായാലും വടവനഹള്ളി പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പെട്രോൾ പമ്പിൽ തീ പടർന്നത് തന്നെ അത് വലിയ ദുരന്തത്തിലേക്ക് ഒരുപക്ഷെ പോയേനെ. സമയോചിതമായി ആ പമ്പിലെ ജീവനക്കാർ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് വലിയ പൊട്ടിത്തെറികളിലേക്കൊന്നും കാര്യങ്ങൾ പോവാഞ്ഞത്. ദൃശ്യങ്ങൾ തന്നെ കണ്ടറിയാം, നോസിൽ, ആ പമ്പിന്റെ നോസിലിന്റെ അടുത്താണ് അവരെ തീ പിടിച്ചിരുന്നു. ഏതായാലും ഉടൻ തന്നെ തീ അണച്ചിടാൻ വലിയ അപകടം ഒഴിവായി. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പല നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയാറുണ്ട്, പെട്രോൾ പമ്പിൽ പോകുന്ന സമയത്ത്, പെട്രോൾ അടിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളത്. പക്ഷേ നമ്മളൊക്കെ ഇപ്പോൾ അവിടെ തന്നെയാണ് ഈ ഗൂഗിൾ പേ വഴി അല്ലെങ്കിലൊക്കെ പൈസ നൽകാനുള്ള സംവിധാനം ഒരുങ്ങിയിരിക്കുന്നത്. ആരും അതേക്കുറിച്ച് ആലോചിക്കാറില്ല, ചിന്തിക്കാറില്ല. ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒന്നുകൂടി അതേക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധയോടുകൂടി വേണം മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ ഈ പെട്രോൾ പമ്പുകളിൽ ഉപയോഗിക്കാൻ. ഒരു കാരണവശാലും പെട്രോൾ നിറയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനടുത്ത് വെച്ച് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. അതിന് നിരോധനമുണ്ട്, പക്ഷേ പലപ്പോഴും അത് പാലിക്കപ്പെടുന്നില്ല.